ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡാൽഗോണ കാൻഡിയാണ് ചെയ്യാൻ പോണത്. ഇതൊരു കൊറിയൻ ട്രഡീഷണൽ കാൻഡിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാൻഡിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ആണെങ്കിൽ വളരെ നല്ലത്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതേപോലെ ഒരു കയ്യിലെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്റ്റിക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരത്തിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ആവശ്യം. ഒരു പിഞ്ച് പറയുമ്പോൾ ഒരു നുള്ള ആവശ്യമുള്ളൂ നമുക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഈ പഞ്ചസാര എങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ കാരമലൈസ് ചെയ്യില്ലേ, അത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്കത് കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ പഞ്ചസാര ഇതേ അലിഞ്ഞലിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിയാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതേ പഞ്ചസാര ഇതേ മൊത്തം ഉരുകി വരുന്നുണ്ട്. ഇതൊരുവിധം നന്നായിട്ട് ഉരുകിയും തോന്നുമ്പോൾ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് ആ കയ്യിൽ മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഇട്ടിട്ടുള്ള ഒരു നുള്ള. ഇനി അതൊന്ന് ആ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ കളറൊന്ന് ചേഞ്ച് ആയ ഉടനെ ആ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മാറ്റാം കേട്ടോ. കണ്ട, ആ കളറൊന്ന് ചേഞ്ചായി. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെക്കണ്ട. ഫ്ലെയിമിൽ നിന്ന് അത് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് ശരിക്കും നമ്മൾ വിപ്പ് ചെയ്യാന്ന് പറയുക, വിപ്പ് ചെയ്തിട്ട് വരുന്ന പോലെയാണ് കണ്ടോ. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരും. നമ്മൾ ഡാൽഗോണ കോഫി ചെയ്യുമ്പോൾ വിപ്പ് ചെയ്ത് ആ കോഫിയുടെ കളറൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടില്ലേ, അതേപോലത്തെ ഒരു മിക്സ്ചറാണ് നമുക്ക് കിട്ടുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. ഇനി നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇത് ഇത്തിരീശം ഒഴിച്ച് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പോലെ ഈ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ വട്ടങ്ങളായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാൻഡീസാണ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഒരു 2-3 സെക്കൻഡൊക്കെ മതി ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ ഡാൽഗോണ കോഫിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തന്നെ വരും. പിന്നെ ഇതൊരു കൊറിയൻ ട്രഡീഷണൽ ക്യാൻഡിയാണ്. അപ്പോൾ ഡാൽഗോണ കോഫി ഇതേപോലെ വിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാരണമാണ് അതിന് ഡാൽഗോണ കോഫി എന്നുള്ള പേര് വന്നത്. ആക്ച്വലി ഒരു കൊറിയൻ ആക്ടറാണ് ഈ ആ കോഫിക്ക് ഡാൽഗോണ എന്നുള്ള ആ നെയിം കൊടുത്തത്. കാരണം ഈ കാൻഡിയുടെ ടേസ്റ്റാണ് ആ കോഫിക്ക്, അതുകൊണ്ടാണ് ആ കോഫിക്ക് ഡാൽഗോണ കോഫി എന്ന് പേര് വന്നത്. ആക്ച്വലി ഇതാണ് ഡാൽഗോണ കാൻഡി. ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. സ്പോഞ്ച് കാൻഡി, അതുപോലെ ഹണികോം ടോഫി, അങ്ങനെ കുറേ പേരുകളുണ്ട് ഈ കാൻഡിക്ക്. ഇത് വളരെ എന്താ പറയുക, ബ്രിട്ടിലാന്ന് പറയില്ല, നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയാണ്. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഇത് ഞാനൊരു ലോലിപോപ്പ് പോലെയാണ് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ മിക്സർ ഒഴിച്ച് കൊടുത്തിട്ട് ആ ടൂത്ത് പിക്ക് അതിൽ വെച്ച് കൊടുക്കുക.
അപ്പം ഇത് വേഗം സെറ്റാവുമല്ലോ. അപ്പം നമുക്കിത് ലോലിപ്പോപ്പായിട്ടെടുക്കാം, ഡാൽഗോണ ലോലിപ്പോപ്പായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇതിൽ എന്തെങ്കിലും ഷേപ്പ്സ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഷേപ്പ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്പ്രേയുടെ മുകളിലത്തെ ഒരു മൂടി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ കണ്ട ആ ഷേപ്പ് അതിന് വരും. ഒഴിച്ചൊരു 2 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പ്രസ് ചെയ്താൽ ആ ഷേപ്പ് വരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഡ്രൈ ആയി കിട്ടില്ല. അപ്പം നമ്മുടെ ഡാൽഗോണ കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് ഉള്ളു, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഈ കാൻഡി നമുക്ക് ചെയ്യാം. ഇതെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാൻഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. ഇതേപോലത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.